ഹായ് ഗൈസ്, വെൽക്കം ടു വൺ ഇന്ത്യ മലയാളം. ഇന്ത്യയിൽ ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള രണ്ട് ക്രിക്കറ്റർമാരാണ് മുൻ ക്യാപ്റ്റന്മാരായ MS ധോണിയും വിരാട് കോഹ്ലിയും. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ മറ്റൊരു നായകനും അവകാശപ്പെടാനില്ലാത്ത നേട്ടങ്ങൾ കൈവരിക്കാൻ ധോണിക്കായിട്ടുണ്ട്. രണ്ട് ലോകകപ്പുകളടക്കം ICC മൂന്ന് ട്രോഫികളാണ് അദ്ദേഹം രാജ്യത്തിന് സമ്മാനിച്ചത്. ധോണിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കടിഞ്ഞാൺ ഏറ്റെടുത്തത് കോഹ്ലിയായിരുന്നു. ICC കിരീടം എന്ന മോഹം യാഥാർത്ഥ്യമാക്കാനായില്ലെങ്കിലും ഓസ്ട്രേലിയൻ മണ്ണിൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയെ ജേതാക്കളാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ധോണിയുടെയും കോഹ്ലിയുടെയും കളിമിടുക്കിന്റെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഇവർ സ്കൂൾ പഠനകാലത്ത് എങ്ങനെയായിരുന്നു? രണ്ടുപേരിൽ പഠനത്തിൽ മിടുക്കൻ ആരായിരുന്നു? നോക്കാം. ഇൻഡെപ്ത് വിത്ത് ഗ്രഹാം ബെസിംഗർ എന്ന ചാറ്റ് ഷോയിൽ ഒരിക്കൽ സംസാരിക്കുകയായിരുന്നു വിരാട് കോഹ്ലി തന്റെ സ്കൂൾ പഠനകാലത്തെക്കുറിച്ച് മനസ്സ് തുറന്നത്. കണക്കായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ വിഷയം. ഞങ്ങൾക്ക് പരീക്ഷയിൽ പരമാവധി നൽകിയിരുന്ന മാർക്ക് 100 ആയിരുന്നു. പക്ഷേ കണക്കിൽ എനിക്ക് ലഭിച്ചിരുന്നത് 3 മാർക്കെല്ലാമായിരുന്നു. ഞാൻ അത്രയ്ക്കും കേമനായിരുന്നു. എന്തുകൊണ്ടാണ് ഒരാൾ കണക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് പിറകിലുള്ള കോംപ്ലിക്കേഷനുകളെക്കുറിച്ചും എനിക്ക് മനസ്സിലായില്ല. കണക്കിലെ ഫോർമുലകൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും താൻ ഉപയോഗിച്ചിട്ടില്ലെന്നും കോഹ്ലി വ്യക്തമാക്കിയിരുന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷ എങ്ങനെയെങ്കിലും കടന്നു കിട്ടണമെന്ന് മാത്രമായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. കാരണം സംസ്ഥാന തലത്തിൽ നടത്തുന്ന പരീക്ഷയാണിത്. അതിനുശേഷം നിങ്ങൾക്ക് കണക്കുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയും ചെയ്യാം. 10ാം ക്ലാസ്സിലെ ഈ പരീക്ഷയിൽ പാസ്സാവാൻ ഞാൻ കഠിനാധ്വാനം തന്നെയാണ് നടത്തിയത്. ക്രിക്കറ്റിൽ പോലും ഞാൻ ഇത്രയും അധികം കഠിന പ്രയത്നം നടത്തിയിട്ടില്ലെന്നും കോഹ്ലി വെളിപ്പെടുത്തിയിരുന്നു. 10ാം ക്ലാസ് പരീക്ഷയിൽ കഷ്ടിച്ചാണ് താരം അന്ന് ജയിച്ചു കയറിയത്. പക്ഷേ പഠനത്തിന്റെ കാര്യത്തിൽ വിരാട് കോഹ്ലിയിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് MS ധോണി. 10ാം തരത്തിലെ പരീക്ഷയിൽ 66% പ്ലസ് ടുവിൽ 56% മാർക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കോഹ്ലിയെപ്പോലെ കണക്കിൽ ഉഴപ്പനായിരുന്നില്ല ധോണി. താൻ ഏറെ ഇഷ്ടപ്പെടുന്ന വിഷയം കണക്കാണെന്നായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയത്. 5ാം ക്ലാസ് വരെ കണക്കിൽ ഞാൻ നല്ല മിടുക്കനായിരുന്നു. അതിനുശേഷമാണ് ഓൾജിബ്ര പോലെയുള്ളവ വന്നത്. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പഠനവും ക്രിക്കറ്റും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു. ഇഷ്ടപ്പെട്ടൊരു വിഷയം തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ഞാൻ മാത്സ് എന്നായിരിക്കും പറയുക. അതിൻ്റെ പ്രധാന കാരണം ഞാൻ കണക്കിൽ മിടുക്കനായിരുന്നു എന്നത് തന്നെയാണ്. 6ാം ക്ലാസ്സിന് ശേഷം ഞാൻ കുറച്ച് മോശമായി. പക്ഷേ ജോമെട്രി ഇഷ്ടമായിരുന്നു എന്നും ധോണി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞെങ്കിലും ICCയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം കളി തുടരുകയാണ് ക്യാപ്റ്റൻ കോഹ്ലി.